أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الله رب العزة നമുക്ക് 12 മാസം തന്നു അതിൽ ഏറ്റവും അവസാനത്തെ മാസമാണ് സുൽഹിജ്ജ മാസങ്ങളുടെ കൂട്ടത്തിൽ പ്രത്യേകതയുള്ള മാസവുമാണ് സുൽഹിജ്ജ ഈ സുൽഹിജ്ജ വിട പറയുമ്പോൾ വിശ്വാസികളെ പ്രത്യേകമായി ഒരു പ്രാർത്ഥന നടത്താൻ മഹാന്മാരായ പണ്ഡിതന്മാർ നമ്മോട് നിർദ്ദേശിച്ചിട്ടുണ്ട് കൊല്ലാവസാനത്തിൽ നടത്തേണ്ട അതിപ്രധാനപ്പെട്ട ചില പ്രാർത്ഥനകളുണ്ട് എൻ്റെ പ്രിയപ്പെട്ട വിശ്വാസികളെ ആദ്യം തന്നെ ആ പ്രാർത്ഥന ഞാനൊന്ന് പരിചയപ്പെടുത്താം ഞാൻ ആ പ്രാർത്ഥന നിങ്ങൾക്ക് ചൊല്ലിത്തരുമ്പോൾ ഇൻഷാ അല്ലാ നിങ്ങളെല്ലാവരും അത് ചൊല്ലണം കാരണം ആ പ്രാർത്ഥന കൊണ്ട് വലിയ ഫലമുണ്ട് ആ പ്രാർത്ഥന അർത്ഥമറിഞ്ഞ് നമ്മൾ ചൊല്ലിക്കഴിഞ്ഞാൽ അതുകൊണ്ടുള്ള ഫലം എന്താണെന്നറിയോ നമ്മൾ മനുഷ്യരാണ് ആഹുറുസമാന്റെ ചണ്ഡികളാണ് ഈമാൻ പറ്റ കുറഞ്ഞവരാണ് അതുകൊണ്ട് തന്നെ നമ്മളുടെ ശാരീരിക ഇച്ഛകൾക്ക് വഴിപ്പെട്ടും പൈശാചിക പ്രേരണകൾക്ക് വഴിപ്പെട്ടും പല തെറ്റുകുറ്റങ്ങളും തിന്മകളും നമ്മളിൽ നിന്ന് ഉണ്ടായിട്ടുണ്ടാകാം അള്ളാഹു അതൊക്കെയും മാപ്പാക്കി തരട്ടെ ലരാമീൻ പറഞ്ഞേക്ക് അള്ളാഹു എല്ലാ തെറ്റുകുറ്റങ്ങളും മാപ്പാക്കി തരട്ടെ എന്നാൽ കൊല്ലാവസാനത്തിൽ ആത്മാർത്ഥമായി തൗബയുടെ മനസ്സോടുകൂടെ ഒരാൾ ഈ പ്രാർത്ഥന നടത്തി കഴിഞ്ഞാൽ പിശാചി ഇളിമ്പ്യനായി വിളിച്ചു പറയും നമ്മൾ ചെയ്ത വേലകളൊക്കെയും വെറുതെയായി എടുത്ത പണികളൊക്കെയും വെറുതെയായി തഇബിന മഅഹു തൂലസന ഒരു കൊല്ലം മൊത്തം അവനെ തിന്മയിൽ ലയിപ്പിക്കാനായി നരകത്തിന്റെ വഴിയിലേക്ക് ചേർക്കാനായി നമ്മൾ കഠിനാധ്വാനം ചെയ്തു എന്നാൽ ഫഅഫ്സദ ഫിഅലന ഫീ സാഅതിൻ വാഹിദാ ഒരൊറ്റ നേരം കൊണ്ട് നമ്മളുടെ പ്രവർത്തനങ്ങൾ മുഴുവനും വൃതാവിലായല്ലോ അവൻ്റെ ആ പ്രാർത്ഥനയുടെ ഫലമായി നമ്മൾ ചെയ്തതൊക്കെയും വെറുതെയായല്ലോ പിശാചത് വിളിച്ചു പറയുമെന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട് മൂന്ന് തവണയാണ് ദിക്ർ ചൊല്ലേണ്ടത് ഇൻഷാല്ലാ ഇത് കേൾക്കുന്നവർക്കൊക്കെ പിന്നീട് ഇനിയുള്ള ദിവസം ഇന്ന് ദുൽഹിജ്ജ അഞ്ചാൻ ഇനിയുള്ള ദിവസങ്ങളിൽ പ്രത്യേകിച്ച് അവസാനത്തെ ദിവസം ഈ പ്രാർത്ഥന ഒന്നുകൂടെ നമ്മൾ കേട്ട് ഞാനത് ചൊല്ലിത്തരുന്നുണ്ട് ആ ഒരു താല്പര്യത്തോടുകൂടെ നിങ്ങളത് ചൊല്ലണം അതിൻഷാ അള്ളാഹ് നമുക്ക് ഉപകരിക്കും അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് ഈ ദിക്കലുടെയൊക്കെ ബറക്കത്ത് കൊണ്ട് പ്രാർത്ഥനയുടെ ബറക്കത്ത് കൊണ്ട് എല്ലാ മുസീബത്തുകളും തൊട്ട് നമ്മളെ കാത്തുരക്ഷിക്കട്ടെ ഇൻഷാ അള്ളാഹ് ഞാനത് ചൊല്ലിത്തരാം എല്ലാവരും നല്ല താല്പര്യത്തോടുകൂടെ അത് ചൊല്ലണം بسم الله الرحمن الرحيم وصلى الله على سيدنا محمد وعلى آله وصحبه وسلم اللهم ما عملت في هذه السنة مما نهيتني عنه فلم أتب منه ولم ترله ولم تنسه وحلمت علي بعد قدرتك على عقوبتي ودعوتني إلى التوبة بعد جراءتي على معصيتك فإني أستغفرك فاغفر لي وما عملت فيها مما ترى الله ووعدتني عليه الثواب فأسألك اللهم يا كريم
വിശ്വാസികളെ, ഇപ്പോൾ അത് നിങ്ങൾക്ക് നമ്മുടെ സ്ക്രീനിൽ കാണാൻ കഴിയും. ഒന്നുകൂടെ ഞാൻ ചൊല്ലിത്തരാം. ആ സ്ക്രീനിലേക്ക് നോക്കിയിട്ട് തെറ്റുകൂടാതെ അത് ചൊല്ലണം ഇൻഷാ അള്ളാഹ്. പ്രത്യേകിച്ച് ദുൽഹിജ്ജ അവസാനത്തെ ദിവസം ഒരു 3 തവണയെങ്കിലും ഇത് ചൊല്ലാൻ നമ്മൾ മറക്കരുത്. അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് നമുക്ക് തൗഫീക്ക് നൽകട്ടെ. സ്ക്രീനിൽ കാണാം, എല്ലാവരും ശ്രദ്ധിച്ച് അക്ഷരത്തെറ്റ് കൂടാതെ തന്നെ ചൊല്ലാൻ ശ്രമിക്കണം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം വസല്ലല്ലാഹു അലാ സയ്യിദിന മുഹമ്മദ് വഅലാ ആലിഹി വസ്വഹ്ബിഹി വസല്ലം. അല്ലാഹുമ്മ മാ അമിൽതു ഫീ ഹാദിഹി സനതി മിമ്മാ നഹൈതനി അൻഹു ഫലം അതുബ് മിൻഹു വലം തർലഹു വലം തൻസഹു വഹലിംത അലയ്യ ബഅദ ഖുദറതിക അലാ ഉഖൂബതി വദഔതനി ഇല തൗബതി ബഅദ ജറാഅതി അലാ മഅസിയതിക ഫഇന്നി അസ്തഗ്ഫിറുക ഫഗ്ഫിർലി വമാ അമിൽതു ഫീഹാ മിമ്മാ തർല്ലാഹു വവഅത്തനി അലൈഹി സവാബ ഫസ്അലുകല്ലാഹുമ്മ യാ കരീമു യാ ദൽ ജലാലി വൽ ഇക്റാം അൻത തഖബ്ബല മിന്നി അൻത തഖബ്ബലഹു മിന്നി വലാ തഖ്ത റജാഇ മിൻക യാ കരീം വസല്ലല്ലാഹു അലാ സയ്യിദിന മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം. മുഅ്മിനെ ശ്രദ്ധിക്ക മുഅ്മിനെ, ഒരാൾ 3 തവണ ഇത് പ്രാർത്ഥിച്ചാൽ വർഷാവസാനം ഈ പ്രാർത്ഥന നടത്തിയാൽ പിശാജ് വിളിച്ച് പറയുന്നതാണ് തഇബ്നാ മഅഹു തുലസ്സനാ. ഒരു കൊല്ലമായി അവൻ്റെ പിന്നാലെ കൂടി പലതരത്തിലുള്ള ദുർബോധനങ്ങൾ നടത്തി വസ്വാസുണ്ടാക്കി ഒരുപാട് തിന്മകൾ അവനെ കൊണ്ട് ഞാൻ ചെയ്യിച്ചുവല്ലോ. എന്നാൽ ഫഅഫ്സദ ഫിഅലന ഫീ സാഅതിൻ വാഹിദാ. എത്ര എളുപ്പത്തിലാ നമ്മുടെ ഈ പ്രവർത്തനങ്ങളൊക്കെ അവൻ നിഷ്ഫലമാക്കിയത്! നമ്മൾ ചെയ്തതൊക്കെയും വെറുതെയായല്ലോ എന്ന് സങ്കടപ്പെട്ട് പിശാജ് പറയുമെന്ന് മഹാന്മാരായ ഉലമാക്കൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് പ്രിയപ്പെട്ട വിശ്വാസികൾ, ദുൽഹിജ്ജയുടെ അവസാനത്തിൽ ഇൻഷാ അല്ലാഹ് ഈ പവിത്രമായ ദിക്ര ചൊല്ലാൻ തയ്യാറാവണം. അല്ലാഹു തൗഫീക്ക് നൽകട്ടെ. നമ്മളുടെ ജീവിതത്തിലെ എല്ലാ നിമിഷങ്ങളും, പ്രത്യേകിച്ച് പ്രത്യേക സമയങ്ങളൊക്കെയും പ്രാർത്ഥന കൊണ്ട് നിർഭരമാവണം. അദ്ദുആ ഹുവൽ ഇബാദ, പ്രാർത്ഥനയല്ലേ സത്യത്തിൽ ഇബാദത്ത്. അതുകൊണ്ട് എല്ലാ വിഷയങ്ങളും പ്രാർത്ഥനയുമായി ബന്ധപ്പെട്ടാവണം. അതുകൊണ്ട് ആ കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമുക്ക് തൗഫീക്ക് നൽകട്ടെ.
അതുപോലെ പ്രിയപ്പെട്ട മുമ്മിനെ ഈ ദുൽഹിജ്ജ വിട പറയുമ്പോൾ വിശ്വാസികളെ ഗൗരവമായി നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യം ഇതാ, എനിക്കും നിങ്ങൾക്കും ജല്ല ജലാലായ അള്ളാഹു കണക്കാക്കിയ ആയുസ്സിൽ നിന്ന് ഒരായുസ് കുറഞ്ഞിരിക്കുകയാണ്. ഒരു വർഷം ഈ ദുൽഹിജ്ജ വിട പറയലോടുകൂടെ നമ്മോട് സലാം പറയുകയാണ്. കഴിഞ്ഞുപോയ വർഷത്തെ കുറിച്ച് ചിന്തിക്കണം. ഈ വർഷം അള്ളാഹുവിന്റെ കോടതിയിൽ എനിക്ക് അനുകൂലമായാണോ സാക്ഷി നിൽക്കുക, അല്ലെങ്കിൽ അല്ലാ റബ്ബിന്റെ കോടതിയിൽ ഈ വർഷത്തെ കുറിച്ച് ചോദ്യം ചെയ്യപ്പെടുമ്പോ ഞാൻ പരാജയപ്പെട്ടു പോകുമോ എന്ന് ചിന്തിക്കണം. ഹബീബായ നബി തങ്ങൾ നമ്മളോട് പറഞ്ഞതല്ലേ മുഅ്മിനെ, ലാ തസൂലു ഖദമ അബ്ദിൻ ഹത്താ യുസ്അല അർബ, നാല് കാര്യങ്ങളെ കുറിച്ച് ചോദിക്കാതെ നാളെ മഹ്ഷറിൽ വെച്ച രണ്ട് കാലും മനക്കാൻ അള്ളാഹു അനുവദിക്കില്ലെന്ന് ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. നാല് കാര്യങ്ങളെക്കുറിച്ച് അള്ളാഹുവിന്റെ കോടതിയിൽ ചോദ്യമുണ്ടാകും. അതിലൊന്നാമതായി പറഞ്ഞതേതാ, അനുംരിഹി ഫീമാ അഫ്നാ, ജല്ല ജലാലായ അള്ളാഹു തന്ന ആയുസ്സെന്തിനാ ചെലവഴിച്ചത്, സമയത്തെ നീ എന്തിനാ വിനിയോഗിച്ചത്, മറുപടി പറയേണ്ടി വരും. അതുകൊണ്ട് കഴിഞ്ഞുപോയ ഈ വർഷത്തെക്കുറിച്ച് ഒന്നാലോചിക്കുകയും ആസന്നമാകുന്ന ഇനി നമ്മിലേക്ക് സമാഗതമാകുന്ന വർഷം പൂർണ്ണമായും അള്ളാഹുവിൻ്റെ പൊരുത്തത്തിലായി തന്നെ ഉപയോഗപ്പെടുത്തുമെന്ന ഒരു പ്രതിജ്ഞ കൂടെ നമ്മൾ എടുക്കേണ്ട സന്ദർഭമാണിത്. നിഅമത്താനി മഖബൂനുൻ ഫീഹിമാ കസീറുൻ മിനന്നാസ്, രണ്ടു കാര്യങ്ങളിലാണ് ബഹുഭൂരിഭാഗം ആളുകളും വഞ്ചിതരാകുന്നത്. അതിലൊന്ന് അസ്സിഹത്തോ ആരോഗ്യമാ, മറ്റൊന്ന് വൽഫറാഖ് ഒഴിവ് സമയമാണ്. പ്രത്യേകിച്ച് ലോക്ക്ഡൗൺ സാഹചര്യത്തിൽ മുഅ്മിനെ എത്രയെത്ര ഒഴിവ് സമയമാ പലർക്കും ലഭ്യമാകുന്നത്, സമയം പോകാത്തത് കൊണ്ടുള്ള അസ്വസ്ഥതയാ പലർക്കുമുള്ളത്. അള്ളാഹുവേ, റബ്ബ് തന്ന സമയത്ത് അവൻ്റെ പൊരുത്തത്തിലായി ഉപയോഗപ്പെടുത്താൻ അള്ളാഹു തൗഫീഖ് നൽകട്ടെ. സഹോദരാ, ഒഴിവ് സമയം ലഭിക്കുന്നത് നിസാരമായി കണക്കാക്കേണ്ട, അതൊരനുഗ്രഹമാണ്. ആ സമയത്തെ അള്ളാഹുവിൻ്റെ പൊരുത്തത്തിനായി ഉപയോഗപ്പെടുത്തണം.